ജോസഫ് ഒരു നല്ല ഫേക്ക് സ്റ്റോറിയാണ്. പക്ഷേ റിയലിസ്റ്റിക് ആണെന്ന് ആൾക്കാർ വിശ്വസിച്ച് അതിൻ്റെ ഭാഗമായി ഇപ്പം കഴിഞ്ഞ ദിവസം എനിക്കൊരു കോള് വന്നു. ഒരു മീഡിയ പേഴ്സൺ തന്നെയാണ്, ഓർഗൻ ഡൊണേഷൻ ഭയങ്കരമായിട്ട് കുറഞ്ഞു, അത് ജോസഫ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായം നമ്മിച്ച്. അപ്പോൾ അതിൻ്റെ ആക്ച്വൽ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഫേക്ക് സ്റ്റോറിയാണ്. ഒരാളുടെ തലയ്ക്ക് ചുറ്റി അടിച്ചിട്ടൊന്നും ബ്രെയിൻഡെഡ് വരുത്തിയിട്ടൊന്നും എടുക്കാനൊന്നും പറ്റത്തില്ല. സിനിമാറ്റിക്കലി അത് മേക്ക് ബിലീഫ് ആക്കുന്നതേ ഉള്ളൂ. അപ്പം പിന്നെ രണ്ടാമത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു പോലീസുകാരനാണ് എഴുതിയതെന്നുള്ളത് കൊണ്ട് പൊതുജനത്തിൻ്റെ തോന്നലിൽ ഞാൻ റിയൽ കേസ് എടുത്തതാണെന്നാണ്. അപ്പോൾ അങ്ങനൊരു പ്രശ്നമുണ്ട്. ഇപ്പം ജോസഫ് ഞാൻ നേരത്തെ പറഞ്ഞില്ല, എന്നോടൊരു കുറ്റാന്വേഷണം എഴുതാമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പഴയ ക്ലീശകളൊന്ന് മാറ്റാനായിട്ട് ശ്രമിച്ചതാണ്. ഈ പറയുന്ന നിനക്ക് സർവീസിലിരിക്കുന്ന ആൾ വേണ്ട, ഏജ്ഡ് ആവണം. രണ്ടാമത് എന്താ പറയുക, നമ്മൾ എല്ലാ സിനിമകളും നോക്കിയാൽ കേരളത്തിൽ അവിഹിതവുമായി ബന്ധപ്പെട്ടാണ് ക്രൈമും കുറ്റാന്വേഷണം. അപ്പോൾ ആ അത് വേണ്ടെന്ന് തീരുമാനിച്ചു. അപ്പോഴാണ് ഈ ആശുപത്രിയിൽ അമ്പിളി ഫാത്തിമ എന്ന് പറഞ്ഞൊരു പെൺകുട്ടി മരിച്ച വാർത്ത കാണുകയും ഓർഗൻ മാറ്റിവെച്ചിട്ട് ഒരാഴ്ചക്കുള്ളിൽ, അപ്പോൾ തോന്നിയാണ് ആക്ച്വലി മാറ്റി വെച്ചിട്ടില്ലല്ലോ എന്ന് പറയുന്ന ഒരു തോട്ട് പ്രോസസ് വന്നു. അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിക്കാം. പിന്നെ നമ്മൾ തീരുമാനിക്കുന്നത് എല്ലാത്തിൻ്റെ സിനിമയിലും അവസാനം നായകൻ വന്നിട്ട് ഡയലോഗ് അടിച്ച് അതുവരെ കാണാത്തൊരു കാര്യം പറഞ്ഞിട്ട് കയ്യടി നേടിയിട്ട് പോകുന്നു, അത് നമുക്ക് വേണ്ട. നായകനെ കൊലപ്പെടുത്തിക്കൊണ്ട് നമുക്കിത് തെളിയിക്കാം. അപ്പോൾ ആ ഐഡിയ വന്നപ്പോഴാണ് തിരിച്ചു വന്ന് ജോസഫിൻ്റെ ഫാമിലി സെറ്റ് ചെയ്യേണ്ടി വരുന്നത്. കാരണം ഇവിടെ അയാൾക്ക് എല്ലാ ലോസ് ഉണ്ടായാൽ മാത്രമേ അയാൾ അങ്ങനെ ഒരു സാധനത്തിലോട്ട് ഇറങ്ങത്തുള്ളൂ. അപ്പോൾ അയാൾ ഡിപ്രസ്ഡ് ലൈഫ് ആയിരിക്കണം നയിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഭാര്യ ഇതും വിട്ടു. പിന്നെ ഒരു സംശയത്തിൻ്റെ എലമെൻറ്റ് കൊടുക്കാനും എന്നാൽ നല്ലൊരു റിലേഷൻഷിപ്പ് പറയാനും ദിലീഷ് പോത്തനെ കൊണ്ടു, അല്ലെ പോത്തേൻ്റെ പീറ്റർ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഉണ്ട്. അപ്പോൾ മൊത്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സെറ്റിങ്സാണ് നമ്മൾ അനുഭവിക്കുന്നതായിരിക്കും മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നതെന്ന് തോന്നുന്നത്. ആക്ച്വലി ഞാൻ ആ ഡെഡ് ബോഡി എടുത്തു കഴിഞ്ഞിട്ട് എനിക്കൊരാഴ്ച ഭാര്യയായി അങ്ങനെ ഇടപെടാൻ പറ്റിയിട്ടില്ല. കാരണം ഇതാണ് നമ്മുടെ തലയ്ക്കകത്തോട്ട് വരുന്നത്. അപ്പോഴാണ് നമ്മൾ ചിന്തിച്ചത് ജോസഫിന് അങ്ങനെ സംഭവിക്കണമെങ്കിൽ ജോസഫിൻ്റെ ഒരു എക്സ് കാമുകയാണല്ലേ അത് ലെങ്ത് ആവത്തുള്ളൂ, ഒരു സാധാരണ ഒരു സ്ത്രീ ആവില്ല. അപ്പോഴാണ് അങ്ങനെ ഒരു പ്രണയത്തെക്കുറിച്ചും അങ്ങനെ ലോസ്റ്റ് പ്രണയത്തെക്കുറിച്ചും ചിന്തിച്ച് അതങ്ങനെ പ്ലേസ് ചെയ്യും. ഞാൻ ജോസഫിൻ്റെ ബേസിക് ഐഡിയാണ് ജോജുവിനോട് പറയുന്നത്. ജോജുവിന് വർക്ക് ആയതിനു ശേഷമാണ് എഴുത്തു തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് ജോജുവായിട്ട് സൗഹൃദമുള്ള സമയമാണ്. ജോജുവായിട്ട് ട്രാവൽ ചെയ്യുക അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ജോജുവിനെ നന്നായിട്ട് അറിയാം. അപ്പം ഓട്ടോമാറ്റിക്കലി അയാളുടെ പ്ലസ്സുകൾ നമ്മളെ സ്ക്രിപ്റ്റ് വരും, നമുക്ക് അയാളെ കണ്ടുകൊണ്ട് എഴുതാൻ പറ്റും അയാളെ എന്ത് അങ്ങനെ ഒരു ഗുണം. ആ അപ്പോൾ നേരത്തെ ഒരു കഥ പറഞ്ഞിട്ടാണല്ലോ, നമ്മളൊരാ കഥ എഴുതി വെച്ചിട്ട് ഒരാളിലോട്ട് പ്ലേസ് ചെയ്യുന്ന പരിപാടി ഇതുവരെ ഉണ്ടായിട്ടില്ല. ജോജു പറഞ്ഞിട്ട് ആദ്യമേ ഈ കഥ ഡയറക്റ്റ് ചെയ്യുക കേൾപ്പിക്കാൻ പോയത് നമ്മുടെ വിനീത് കുമാറാണ്, ആക്ടർ പൂച്ചക്കണോട്. അപ്പോൾ വിനീതിനോട് ഞാൻ കഥ പറഞ്ഞ് മടിഞ്ഞ ഫ്ലാറ്റ് വെച്ചിട്ടാണ്. വിനീതിനോട് കഥ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ വിനീത് ഓക്കെ ഹാപ്പി ആയപ്പോൾ ഞാൻ പറഞ്ഞു, വിനീത് ഒരു കാര്യം ഞാൻ പറഞ്ഞില്ലെങ്കിൽ മോശമാണ്, കാരണം ഇത് ഭയങ്കര ചിലപ്പോൾ ഭയങ്കര സോഷ്യൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു ഫ്രണ്ടുണ്ട് ഡോക്ടർ ദീപ് ഡോക്ടർ. അപ്പോൾ ദീപ് ഡോക്ടർ ഞാൻ പറഞ്ഞു, ഡോക്ടർ ഇത് സിനിമ കയറാനും വന്നു, ആദ്യം പടവുമായി, ഇനി ഇത് കളയാനും പറ്റുന്നില്ല, വേറെ രക്ഷയില്ല. അപ്പം ഡോക്ടർ പറഞ്ഞിടൂ, ഇതല്ലാതെ തന്നെ ഇതിൻ്റെ ഓർഗനൈസേഷൻ്റെയൊക്കെ നമ്പർ ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട്, പിന്നെ ഇത് റിയൽ സ്റ്റോറിയാണെന്ന് പറയാതിരിക്കുക എന്നുള്ളത്. പക്ഷേ ജനം അതിനെ റിയൽ സ്റ്റോറി എന്ന് തെറ്റിദ്ധരിച്ചു. ഭയങ്കര ഒരു പക്ഷേ തിരിഞ്ഞ് ചിന്തിച്ചാൽ ചിലപ്പോൾ ഞാനൊരു ജോസഫ് ചെയ്യില്ലായിരുന്നു. ഇനി ചെയ്യില്ല, എനിക്ക് ഡോക്ടേഴ്സ് അല്ലായിരുന്നു അതിൻ്റെ അകത്ത് ആക്ച്വൽ പ്രശ്നം. വേറൊരു സൈക്കോളജിസ്റ്റായിട്ടുള്ളൊരു ഡോക്ടർ സൈക്കാട്രിസ്റ്റ് വിളിച്ചിട്ട് പറഞ്ഞൊരു സാധനമാണ്, അയാൾക്ക് ഓർഗൺ മാറ്റിവെച്ച പ്രായമുള്ള ആൾക്കാർക്ക് ഈ സിനിമ കണ്ടതിന് ശേഷം ആൻസൈറ്റി, ഒറിജിനലി അതാണോ വെച്ചെന്നുള്ള ആൻസൈറ്റി ഉണ്ടായിട്ട് ട്രീറ്റ്മെൻറ്റ് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതെന്നെ വല്ലാതെ ബാധിച്ചു. നമ്മളുടെ ഉദ്ദേശം ഇതിനെ പേടിപ്പിക്കുക എന്നുള്ളതല്ലായിരുന്നു ആക്ച്വലി ജനം, പക്ഷേ അങ്ങനെ എടുക്കുമെന്നും കരുതിയില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ചെയ്തതൊരു അതി കുറ്റബോധമുള്ളൊരു സിനിമയാണ്.